ഈ എന്താണ് ഈ ലൈംഗിക ചേഷ്ട? അത് പറയേണ്ടത് മേയറല്ലേ, അല്ലേ? മേയറുടെ കാറിലുണ്ടായിരുന്ന ആ സ്ത്രീയല്ലേ ഈ ലൈംഗിക ചേഷ്ട? ലൈംഗിക ചേഷ്ട എന്ന് പറയുന്നു, എന്താണ് അവർ ചേഷ്ട കൊണ്ട് അർത്ഥമാക്കുന്നത്? അത് പറയണ്ടേ? എന്നെ എന്ത് ഗോഷ്ടി കാണിച്ചു, അല്ലെ എന്ത് അംഗവിക്ഷേപം കാണിച്ചു എന്ന് പറയാനുള്ള ബാധ്യത മേയർക്കോ അല്ലെങ്കിൽ മേയറുടെ കൂടെ കാറിൽ സഞ്ചരിച്ച സ്ത്രീക്കോ ഇല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ MLA ഞങ്ങളുടെ മേയറോ വാഹനത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല? കേൾക്കൂ, അവിടെ ഈ മേയറുടെ വണ്ടി ഓടിച്ചിരുന്ന ഒരു വ്യക്തി, അതിലിപ്പോ എക്സോർവി ആരായിരിക്കാം? അദ്ദേഹത്തിന് സഹോദരനായിരിക്കാം, മറ്റൊരു ഡ്രൈവറായിരിക്കാം. അദ്ദേഹമാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ മേയർ എന്ത് ചെയ്തു, അല്ലെ ഞങ്ങളുടെ MLA എന്ത് ചെയ്തു? നിങ്ങൾ എന്തുകൊണ്ട് ആ കാര്യം കാണുന്നില്ല? ഇനി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ല അല്ല ഒരു കാര്യം, മേയർ ചെയ്ത കുറ്റം എന്താണെന്ന് മനസ്സിലായില്ലേ താങ്കൾക്ക്? അല്ലല്ല, മേയർ അല്ലല്ലോ സാർ, അല്ലല്ല, ഈ വാഹനത്തിന് മുന്നിലേക്ക് ആ വാദം ദുർബലമാണ്. ആ വാദം ദുർബലമാണ്. സംഘടിതമായി അല്ല, അതായത് സംഘടിതമായിട്ടല്ലേ ഇവർ, ഇവരാ ബസ് തടഞ്ഞതും KSRTC ബസ് തടഞ്ഞതും വണ്ടി ഓടിച്ചത് അധിക്ഷേപിക്കുന്നത്, മേയർ അധിക്ഷേപിക്കുന്നത് സംഘടിതമായിട്ടല്ലേ? അപ്പൊ പിന്നെ മേയറെ മാറ്റി നിർത്തണം, ആ ഡ്രൈവർ മാത്രമാണ് കുറ്റക്കാരെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാനും ഒന്ന് പറയട്ടെ, നിങ്ങളെ ചർച്ച കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവർക്കും ഇത് ബോധ്യമാകണമല്ലോ. ഈ മേയറുടെ വണ്ടി ഓടിച്ചിരുന്ന മേയറോ MLA ആയിരുന്നില്ല, മറ്റൊരു വ്യക്തിയാണ്. ആരാകട്ടെ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അതിലേക്ക് നിങ്ങൾ വരൂ. അവിടെ എങ്ങനെയാണ് മേയർ കക്ഷിയാകുന്നത്? മേയർ ഇറങ്ങിയതിനു ശേഷം ചോദിക്കുന്നു, നിങ്ങൾ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കും. ഇനി കോടതി പറയട്ടെ. നേരത്തെ ബഹുമാനായ രാംകുമാർ സാർ ചില കാര്യങ്ങൾ പറഞ്ഞു, 5 വകുപ്പുകൾ. ഈ 5 വകുപ്പുകളിലൊന്നും ഞങ്ങളുടെ മേയറും MLA വരുന്നില്ലെന്നേ. ആ വണ്ടി ഓടിച്ച ഡ്രൈവർ അദ്ദേഹമാണ് കുറ്റക്കാരനെങ്കിൽ, അദ്ദേഹം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. ഇനി നിങ്ങൾ ഈ പറയുന്ന മെമ്മറി കാർഡും അല്ലെങ്കിൽ ഇൻഷുറൻസും ഒക്കെ വരട്ടെ എന്നേ. ഞങ്ങളെ സംബന്ധിച്ചോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ, ഞങ്ങളുടെ മേയറിനെ സംബന്ധിച്ചോ, ഞങ്ങളുടെ MLA സംബന്ധിച്ചോ, സമൂഹത്തിലെ തെറ്റായ ഒരു എന്താണ് ഒരു സന്ദേശം നൽകുന്ന ഒരു വിഷയത്തിൽ ഇടപെട്ടു. നാളെയും ഇടപെടും, ഇന്നും ഇടപെടും. എന്നും ഇടപെടണം.